ഭൗമം കൂട്ടായ്മ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചു. അപ്പൊ അതിന് ഒരു വലിയ നന്ദിയുണ്ട്, ഇങ്ങനത്തെ ഒരു വിഷയം ചർച്ചയാക്കിയതിന്, അതിലേക്ക് ക്ഷണിച്ചതിനും നന്ദി പറയുന്നു. നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് താലിബാൻ മതഭീകരവാദം സാമ്രാജ്യത്വം. അതിൽ തന്നെ താലിബാന്റെ തിരിച്ചു വരവ് എന്താണ് സൂചിപ്പിക്കുന്നത്? ദക്ഷിണേന്ത്യ വീണ്ടും ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായി മാറുകയാണോ? പുതിയ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ്? സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും ജീവിതവും എങ്ങനെ തടവിലാക്കപ്പെടും? ഇതാണ് നമ്മുടെ ഇതിന്റെ ഓർഗനൈസേഴ്സ് നമുക്കൊരു വിഷയമായിട്ട് എനിക്ക് തന്നത്. ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ താലിബാന്റെ വിഷയം വന്നതിന് ശേഷം ഏതാണ്ട് 10-12 ൽ അധികം ചർച്ചകൾ ഇതേപോലെ സംഘടിപ്പിക്കപ്പെട്ടു. എന്തായാലും ഈ ചർച്ച എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ്. ഒന്ന്, ഇത് സൂമിലാണ്, ഇങ്ങനെ ഒരു മുഖാമുഖം പോലെ നമുക്ക് ക്യാമറയിലൂടെ ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിസ്മയം പോലെ താലിബാൻ പട, അതേപോലെ പ്രതീക്ഷാനാളമായി താലിബാൻ, അതേപോലെ അഫ്ഗാൻ സാമ്രാജ്യത്തെ ശക്തികൾക്ക് പാഠമാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞൊരു കാര്യം. ഇതുപോലെയൊക്കെയുള്ള തലക്കെട്ടുകൾ പറന്നു നടക്കുന്ന ഒരു രാജ്യത്തിരുന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ഒരു ചർച്ച ചെയ്യാൻ, ചർച്ച സംഘടിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇങ്ങനെ നമുക്ക് സാധിക്കുന്നത് എത്ര കാലം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും, അതാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഒരു മുസ്ലിം ലീഗിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മുൻ മന്ത്രി, ഒരു അദ്ദേഹം താലിബാനെ വിശേഷിപ്പിച്ചതിന്റെ പേരിൽ, അത് ഒരു ഭീകര സംഘടനയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതിന്റെ പേരിൽ എന്തുമാത്രം എതിർപ്പുകളാണ് നേരിടുന്നത് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ഈ വിഷയത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ദക്ഷിണേഷ്യ വീണ്ടും ഇസ്ലാമിക തീവ്രവാദത്തിന് ഭീകരവാദത്തിന് കേന്ദ്രമായി മാറുകയാണോ, അത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെ, അതിൽ കേരളം എങ്ങനെ അതിനകത്ത് വരുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചകൾ ഒരുപാട് സംഘടിപ്പിച്ചു എന്ന് പറയുന്നു. ഈ ചർച്ചകളുടെ ഒക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഇവിടെയും കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു, അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു, അത് സാമ്രാജ്യത്വമാണോ. അപ്പോൾ താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള വാക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പൊ അമേരിക്കയും വെടി ഒച്ചകളും, അതേപോലെ ആളുകള് വേലിക്ക് മുകളിലേക്ക് കുട്ടികളെ എടുത്ത് എറിയുന്ന കാഴ്ചയും ഇതുപോലെയൊക്കെയുള്ള ചില കാഴ്ചകൾ മാത്രമായിട്ട് മാറുന്നോ എന്നുള്ളതാണ് കണ്ടുവരുന്ന ഒരു കാര്യം. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ഇവിടുത്തെ ഈ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഈ വിഷയം വളരെ പ്രസക്തമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് അതിൽ തന്നെ ചില കാര്യങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു യുവ തലമുറയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നത്. കാരണം ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത്ര കുഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആവശ്യം ഉള്ള വരെ നമുക്ക് ആവശ്യമുള്ളത് വരെ കുഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതൊരു വാസ്തവമാണ് തന്നെ. കാരണം അങ്ങനെ നമ്മൾ കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ തൽപര കക്ഷികൾക്കും അവരവർക്ക് ആവശ്യമായ ഇത് എത്രയാണോ അത് അത്രയും ചെന്ന് കുഴിക്കുന്നു, അതിൽ നിന്നും കാര്യങ്ങൾ എടുക്കുന്നു, എന്നിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലുള്ള ഏതൊരു വിഷയം ഇതേപോലെ ചരിത്രം നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാലും നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. അതിന്റെ പേരിൽ പല തരത്തിൽ ഓരോ ഗവൺമെന്റ്സ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ കാണുന്നു. സ്ഥലങ്ങളുടെ പേര് മാറ്റുന്ന അടക്കം ഇന്നിപ്പോ പഴയ ചരിത്രമൊക്കെ കുഴിച്ചെടുത്തിട്ട് അതിന് പകരം വീട്ടുന്ന തരത്തിലേക്കൊക്കെ മാറുന്നു എന്ന് പറയുന്നതാണ് നമ്മളുടെ രാജ്യം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ വികലമായ ഒരു ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ഒരു ആധുനിക പൗരൻ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ജീവിക്കേണ്ട ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ യുവജനങ്ങൾ ചിന്തിക്കേണ്ട കാലമാണിത്. അതിനുള്ള ചില നേർ സാക്ഷ്യം കൂടിയാണ് ഇതുപോലെയുള്ള അഫ്ഗാനിസ്ഥാൻ താലിബാൻ പോലെയുള്ള വിഷയങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ താലിബാൻ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിഷയം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർനെറ്റിന്റെ യുഗത്തിൽ അത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് താലിബാനിലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ജനത അനുഭവിക്കുന്ന വിഷയം, അത് നമ്മൾ പറയുന്ന സമയത്ത് അതിന് ആരാണ് ഉത്തരവാദികൾ, അത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നു
അമേരിക്കയാണ് അല്ലെങ്കിൽ സാമ്രാജ്യത്തെ ശക്തികളാണ് അധിനിവേശക്കാരാണ് ബ്രിട്ടനാണ് അമേരിക്കയാണ് റഷ്യയാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നു. അതല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് താലിബാനാണ് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ ഇതുപോലെ വിമാനങ്ങളെ ചിറകിലെങ്കിലും പിടിച്ചു കയറി പറന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവിടെ എത്തിച്ചത് എന്ന് നമ്മൾ പറയുന്നു ചില ആളുകൾ. ഇസ്ലാമാണ് അതിന്റെ കാരണമെന്ന് പറയുന്നു. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമാണ് താലിബാൻ അല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെയാണ് ഈ വിഷയത്തിനകത്ത് ഒരു പ്രതിക്കൂട്ടിലാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത്. അത് തുറന്നു പറയുകയും അതൊരു വലിയ വിഷയമായി തന്നെ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തുറന്നു അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതേപോലെ മറ്റൊരു പ്രധാന ഒരു ഘടകമാണ് ഗവൺമെന്റ്. അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റ് ആണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നു. അങ്ങനെ പല പല ആളുകളെ നമ്മൾ ഇതിനകത്ത് ഉത്തരവാദികളായിട്ട് കാണുന്നു എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാര്യം. എന്നാൽ ഞാൻ പറയുന്നത് ഇതില് അമേരിക്കയോ താലിബാനോ ഇസ്ലാമോ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റോ അല്ല ഇതിന്റെ ഉത്തരവാദികൾ, അവിടുത്തെ ജനങ്ങളാണ്. ആ ജനങ്ങൾ അവർക്കൊരു രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത്തരം ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സാധാരണ, ഇപ്പോൾ ഇതിന്റെ ആമുഖ പ്രസംഗത്തിൽ പോലും ഇവിടെ രാമനുണ്ണി പറയുകയുണ്ടായി, ഈ വിഷയം ഈ ഒരു കൂട്ടായ്മ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് ഏറെ മുൻതൂക്കം കൊടുക്കുന്നു അല്ലെങ്കിൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളൊരു സൂചന. കാരണം പല ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയോ അത് അത് നമുക്ക് വേണ്ട എന്ന് പറയുന്നതാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. ഞാനും എല്ലാം ഒരു കാലത്ത് കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒക്കെ നമ്മളും ചിന്തിച്ചിരുന്ന കാര്യം രാഷ്ട്രീയം വേണ്ട അത് ശരിയാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയാണ് രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്, രാഷ്ട്രീയ ബോധമാണ് നമുക്ക് വേണ്ടത്, രാഷ്ട്ര നിർമ്മാണത്തിൽ ഓരോ പൗരനും പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം അഫ്ഗാനിസ്ഥാൻ വന്നതായിക്കോട്ടെ താലിബാൻ വന്നതായിക്കോട്ടെ അമേരിക്ക ബോംബിട്ട് പോയതായിക്കോട്ടെ അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ രായക്ക രാമായണം ഹെലികോപ്റ്ററിലും കാറിലും പണം കുത്തി നിറച്ച്, ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, പണം കുത്തി നിറച്ചിട്ട് രാജിവിടേണ്ടി വന്ന ഒരു ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധികളായിട്ടുള്ള ആളുകൾ അങ്ങനെ പറന്നങ്ങ് പോയതോടുകൂടി എന്തുണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? ഓരോ വ്യക്തിക്കും അനേകം സ്വത്തും അല്ലെങ്കിൽ അനേകം വലിയ വലിയ ജോലിയോ അല്ലെങ്കിൽ സമ്പത്തോ ഉണ്ടായിട്ട് എന്താണ് ഗുണം? രാഷ്ട്രത്തിന് ഒരു അടിസ്ഥാനമില്ല, രാഷ്ട്രത്തിന് ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാണ് അഫ്ഗാനിസ്ഥാനിലെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ഇതിനെ കാണണം എന്നുള്ളതാണ് ഇവിടെയുള്ള ഓരോ പൗരനും ഓരോ സിറ്റിസണും ഇവിടുത്തെ ആളുകൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇത് ചിന്തിക്കേണ്ടത്. ഇതാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ രാഷ്ട്രീയ ബോധം അത് വളരുക അത് വളർത്തുക അത് ഏറ്റവും പ്രധാനമാണ്. ഓരോ വ്യക്തിക്കും അതിനകത്ത് പങ്കുണ്ട്. രാഷ്ട്രീയത്തിൽ ഞാൻ ഇറങ്ങില്ല എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല ഈ പറയുന്നത്. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു രാഷ്ട്രത്തില് അതിന്റെ ഭാഗമായിക്കൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് നമ്മളുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് എന്ത് എന്ന് സ്വയം മനസ്സിലാക്കാൻ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നമ്മൾ തയ്യാറാവണം, അതിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി ഇത്തരം വിഷയങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ പറഞ്ഞ ചില വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റെഫ്യൂജി പ്രോബ്ലം, നമ്മൾ വരാൻ പോകുന്ന അഭയാർത്ഥി പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ലോകം ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഏത് എന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട പ്രശ്നം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ചോ അതല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോവിഡ് പോലുള്ള പ്രശ്നങ്ങളോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന മനുഷ്യനാൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് ഏത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന അഭയാർത്ഥി പ്രശ്നം, റെഫ്യൂജി പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നതാണ് ടെററിസം, ഭീകരവാദം. ഈ രണ്ട് സംഗതിയും ഇന്ന് നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പൊ നമ്മൾ ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ട് ചോദിക്കുകയാണ്, ഇന്ന് ലോകത്ത് നടക്കുന്ന അഭയാർത്ഥി പ്രശ്നത്തിന്റെ പിന്നിലും ഇവിടെ നടക്കുന്ന ഭീകരവാദത്തിന്റെ പിന്നിലും എന്താണ് കോമൺ ഫാക്ടർ, എന്താണുള്ളത്, എന്താണ് അതിന്റെ അടിസ്ഥാന പ്രശ്നമായിട്ട് നിലകൊള്ളുന്നത്, എന്തിന്റെ മുകളിലാണ് ഈ പ്രശ്നം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് അന്വേഷിക്കാൻ തയ്യാറായാൽ
ഏത് വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് എത്തുന്നത് ഒരു സാധനത്തിന്റെ മുകളിലാണ്. ആ സാധനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ താലിബാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോലും അവിടെയും ഇസ്ലാം കടന്നു വരുന്നു, ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കേണ്ടതായിട്ട് വരുന്നു. ഈ പറയുന്ന റെഫ്യൂജി പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും അവിടെയും ഇസ്ലാം കടന്നു വരും. എങ്ങനെയാ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലാണത് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഇപ്പോ ഏറ്റവും നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, നമ്മൾ 2019 മുതൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ പറയുന്ന പൗരത്വ ബില്ല്. ഇവിടെ ഈ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം ഉണ്ടായ സമയത്ത് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു നീക്കം നടത്തിയത് ഇങ്ങനെയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലെ സിഖുകാർക്കും ഹിന്ദുക്കൾക്കും എമർജൻസി വിസ കൊടുക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കും എന്നുള്ള ഒരു ഒരു കാര്യം ഇവിടെ പത്രങ്ങളിലൂടെ വായിച്ച് നമ്മൾ അറിഞ്ഞു. അവിടെ മുസ്ലിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇതേപോലെ മറ്റൊരു ഈ വിഷയത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്. കാരണം ഇനി വരുന്ന മുന്നോട്ട് പോകുന്ന സമയത്ത്, കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഇനിയും ഇതുപോലെ ഇപ്പൊ തന്നെ പല ആളുകളും നമ്മുടെ അടുത്ത് പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞു, നേരിട്ടൊക്കെ നമ്മളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലും ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന അഫ്ഗാനികളായിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് തിരിച്ചു പോകാൻ വയ്യ, ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അവരിന്ന് നിലവിൽ ഇന്ത്യയിലാണുള്ളത്, അവർക്ക് നമുക്ക് അഭയം കൊടുക്കാൻ കഴിയുമോ? അവർ ഗവൺമെന്റിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ അവരുടെ മതം നോക്കി നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇവിടുന്ന് ആട്ടിപ്പായിക്കുമോ, അവരെ കൊല്ലാൻ വേണ്ടി വിടുമോ ഇവിടുത്തെ ഗവൺമെന്റ്? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇനിയുള്ള കാലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കാൻ ഇടയുള്ള ഒരു വിഷയമാണ് ഈ പറയുന്ന അഭയാർത്ഥി പ്രശ്നം. അവിടെ പ്രത്യേകിച്ചും ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, അത് അഭയം കൊടുക്കുന്നതിന്റെ പേരിലായിരിക്കില്ല പലപ്പോഴും, അഭയം കൊടുക്കുന്ന സമയത്ത് കാണിക്കുന്ന ഈ വിവേചനത്തിന്റെ പേരിലായിരിക്കും പലപ്പോഴും ഇവിടെ ചർച്ച ഉണ്ടാവാൻ സാധ്യത, അതിന്റെ പേരിലായിരിക്കും ഇവിടെ മുതലെടുപ്പിനുള്ള സാധ്യത. അത്തരം വിവേചനങ്ങൾ കാണിക്കുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുന്ന ആളുകളെയും നമുക്കിവിടെ കാണാൻ കഴിയും. സംഘപരിവാർ രാഷ്ട്രീയം ഇവിടെ വളർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ന്യൂനപക്ഷ വർഗീയത ഇവിടെ വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മുസ്ലിങ്ങൾ, അതിൽപ്പെട്ട ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഇവിടെ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പറഞ്ഞു ഇസ്ലാമിസ്റ്റ് ആരാണെന്നുള്ളത്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അത്തരം ആളുകൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഈ സംഘപരിവാറിന് ഈ പറയുന്ന രീതിയിൽ അവരെ തല്ലാനും കൊല്ലാനും ഇട്ടുകൊടുക്കുന്നതിന് വളം വെച്ചു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് വരെ നമ്മളിവിടെ കാണാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ രാജ്യം കടന്നു ചെല്ലാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യമാണ് ഈ റെഫ്യൂജി പ്രോബ്ലം ഇന്ത്യയിൽ, ഇന്ത്യക്ക് വെളിയിൽ ഇപ്പൊ നമ്മൾ കണ്ടു മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ആളുകൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നു കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. കാരണം അഭയാർത്ഥി പ്രശ്നം തുടങ്ങിയിട്ട് 10-20 വർഷത്തോളമായി, 10 വർഷത്തിന് മേലെ. ഇറാഖ് അധിനിവേശത്തെ തുടർന്നും അത് അതിനു മുന്നേ അതിനുശേഷം ഉണ്ടായ സിറിയയിലും യമനിലെയൊക്കെ പ്രശ്നത്തിന് ശേഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അഭയാർത്ഥി പ്രശ്നം, അതിനെ തുടർന്ന് അവരെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടെ അവർ ചെന്ന് കയറിയതിനു ശേഷം എന്താണ് നമ്മൾ കണ്ടത് എന്നുള്ളതും ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്തൊരു ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ അഭയാർത്ഥികളായിട്ട് ചെന്ന് കയറിയിട്ടുള്ള ആളുകൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർക്ക് അവിടെ ശരിയ നിയമം വേണമെന്ന് പറയുകയും എന്നിട്ട് അതിനുവേണ്ടി മുറവിളി കൂട്ടുകയും എന്നിട്ട് ആ പ്രശ്നത്തിന്റെ പേരിൽ അവിടെ അവരുടെ ഗവൺമെന്റിനെ പോലെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന അവസ്ഥ, അവരുടെ ഗവൺമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നാടുകളിൽ നിലനിൽക്കുന്ന പൗര സ്വാതന്ത്ര്യത്തിന് പോലും വെല്ലുവിളിയാവുന്ന തരത്തിൽ അവർ മാറുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ചില രാജ്യങ്ങളെങ്കിലും ഇനി മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്ന തരത്തിൽ കാര്യങ്ങൾ പോയാൽ എന്തായിരിക്കും നമുക്ക് അതിനോട് പ്രതികരിക്കാനുണ്ടാവുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അവിടെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഫ്രാൻസിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു, മുസ്ലിങ്ങളെ അവിടെ അഭയാർത്ഥികളായിട്ട് സ്വീകരിച്ചു, അതിൽപ്പെട്ട പ്രശ്നക്കാരായിട്ടുള്ള ആളുകളെ തിരിച്ചയക്കുന്നതിനെ കുറിച്ചും അതുപോലെ അവരെ ഏർപ്പെടുത്താൻ പോകുന്ന വിവിധ നിയന്ത്രണങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നു. ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങൾ ആളുകളെ സിറിയയിലേക്കും മറ്റും തിരിച്ചയക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നു. അവിടെയും ഒരു അപ്രഖ്യാപിത പൗരത്വ നിയമം അല്ലെങ്കിൽ ഒരു ഭേദഗതി ബില്ല് അവിടെ നടപ്പാക്കിയോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരികയാണ് അങ്ങനെയുള്ള കാലഘട്ട സമയത്ത്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, അത്തരം ഒരു സാഹചര്യം ഇവിടെ മുന്നിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ ഈ പറയുന്ന അഭയാർത്ഥി പ്രശ്നം അത് ചർച്ചയാകാൻ പോകുന്നത് ഈ തരത്തിലായിരിക്കും, ഈ വിവേചനത്തിന്റെ പേരിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഏറ്റവും പുതിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് അഞ്ചം ചൗധരി, UK സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക പ്രബോധകൻ ഒക്കെ ആയിട്ട് വളർന്ന് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 2016 എന്ന് ഓർക്കുന്നു അദ്ദേഹം
ഐസിസിന് വേണ്ടി സപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുകയും അതിനുവേണ്ടി മുന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ പേരിൽ ജയിലിലായിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള വിലക്കുണ്ടായിരുന്നു. ഇന്ന് അത് ഒരാഴ്ച അങ്ങാണ്ടായിട്ട് അദ്ദേഹത്തിന് ആ വിലക്ക് നീക്കിക്കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ എന്താ പറയുന്നത്? അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ അനുമോദിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാനോട് പറയുകയാണ്, നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിയമമൊക്കെ നടപ്പിലാക്കണം. നിങ്ങൾ അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ജിസിയ പിരിക്കണം. നിങ്ങൾ അവരുടെ നിങ്ങൾ അത്തരം നാടുകളിലുള്ള ആളുകൾ കളവ് നടത്തി കഴിഞ്ഞാൽ അവരെ കൈവെട്ടണം. നിങ്ങൾ വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണം. അത്തരം വാദങ്ങൾ, അത്തരം നിയമങ്ങൾ അവിടെ നിങ്ങൾ നടപ്പിലാക്കണം. അത് ഞങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങൾക്കത് നടത്താൻ കഴിയുന്നില്ല. യു കെയിൽ അതിന് സാധിക്കുന്നില്ല. നിങ്ങളെങ്കിലും അത് നടത്തൂ എന്നുള്ള ധ്വനിയാണ് അവിടെ വെക്കുന്നത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ശരിയ എന്ന് പറയുന്നതിന്റെ ഇന്നത്തെ ഒരു നില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എനിക്ക് വേണ്ട, അത് നിങ്ങൾക്ക് മതി എന്നുള്ള നിലയിലേക്കാണ് ഇപ്പൊ ഇന്ന് അതിന്റെ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു പോയി, എന്തിനാണ് ഈ അഞ്ജൻ ചൗധരി ഇത്ര കഷ്ടപ്പെട്ട് യു കെയിൽ ഇരുന്ന് ഇത് പറയുന്നത്? നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് വണ്ടി പിടിച്ച് പോയി അവിടെ അതങ്ങ് ഏറ്റെടുത്താ പോരെ. അപ്പോ ശരിയ നിയമത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അത് ആർക്കും സ്വന്തമായിട്ട് വേണ്ട, അത് മറ്റുള്ള ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് കണ്ട് കുളിരണിയ കോരി തിരിക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഇതുപോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു മുസ്ലിം സമുദായത്തിന്, ഇവിടെയുള്ള സാധാരണ വിശ്വാസികളെ, പീസ്ഫുൾ മെജോറിറ്റി എന്ന് വിളിക്കുന്ന ആളുകളെ എങ്ങനെയാണ് ഇത്തരം കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. നമ്മളിവിടെ കണ്ടുവരുന്നത് ഒരു കാര്യം, ഈ ഡിസ്ക്രിമിനേഷൻ പോലും ഇവിടെ നടക്കുന്ന ഈ വിവേചനം, ഈ പൗരത്വ ബില്ലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന ചില വിഷയങ്ങൾ, അവിടെ എല്ലാം സംഭവിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ മുസ്ലിം വിരുദ്ധതയാണ് അവിടെ സത്യത്തിൽ പൊന്തി വരുന്നത്. നമുക്ക് ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ കിട്ടിയ ഒരു തിരിച്ചറിവിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു, ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ എതിർക്കുന്നതും നമ്മളിവിടെ വിമർശിക്കുന്നതും മുസ്ലിങ്ങളെയല്ല. നമ്മളിവിടെ വിമർശിക്കുന്നതും എതിർക്കുന്നതും തുറന്നു കാണിക്കുന്നതും അതിലെ കുഴപ്പങ്ങൾ വിളിച്ചു പറയുന്നതും അത് പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതും അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നതും താക്കീത് നൽകുന്നതും എല്ലാം ഇസ്ലാമിനെയാണ്. നിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ട് തുടരുന്നത്, നിങ്ങൾ മുസ്ലിം ആയത് നിങ്ങൾ ജനിച്ചു വീണത് ആ മതത്തിലായതുകൊണ്ട് മാത്രമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇനിയെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ അവർ ആത്മാർത്ഥമായിട്ട് തയ്യാറായിക്കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഇരകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇസ്ലാമിന്റെ ഇരകളാക്കുന്നത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ഇവിടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അല്ലാതെ ഇത് നേരിടാൻ ഇറങ്ങിത്തിരിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലും ഈ പറയുന്ന സംഘപരിവാറിനായാലും ശരി ഇസ്ലാമിസ്റ്റുകൾക്കായാലും ശരി കൊണ്ടും കൊടുത്തും പരസ്പരം വളരാനുള്ളൊരു വേദിയാണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രധാനമായിട്ടും അതുപോലെ മറ്റു വിശ്വാസികളായിട്ടുള്ള ആളുകളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമാണ് ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ മുസ്ലിങ്ങളല്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ നമ്മൾ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിൽ നിൽക്കണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, അഫ്ഗാനിസ്ഥാനെ ഇന്ന് ആ നിലയിലേക്ക് എത്തിച്ചത് അവിടുത്തെ ജനങ്ങളുടെ മനോഭാവം തന്നെയാണ്. അവരുടെ രാഷ്ട്രീയ ബോധമില്ലായ്മയാണ്, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്, സെക്യുലറിസത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് അവരെ ആ ഒരു വഴിയിലേക്ക് എത്തിച്ചത്. കാരണം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒരു ഇമേജ് സെർച്ച് കൊടുക്കുക, അതായത് ഇസ്ലാം വേഴ്സസ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അനേക ചിത്രങ്ങൾ കാണാൻ കഴിയും. ആ ചിത്രങ്ങളിൽ ചിലത് നടത്തിയിരിക്കുന്നത് അഫ്ഗാൻ ജനത തന്നെയാണ്, അവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് അവർ എഴുതി പിടിച്ചിരിക്കുന്ന എന്താ, വി ഡോണ്ട് വാണ്ട് ഡെമോക്രസി, വി വാണ്ട് ഇസ്ലാം, വി വാണ്ട് ഷരിയ എന്നുള്ള ബോർഡാണ് അവർ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ വിളിച്ചു കൂവി ആവശ്യപ്പെട്ട സാധനം താലിബാൻ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് ഈ ജനങ്ങൾ അവർക്ക് ഒരു യഥാർത്ഥത്തിൽ ഇത്ര ഒരു ബോധമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ താലിബാന്റെ അത്തരം ബോധമുള്ള ആളുകളായിരുന്നു അവിടുത്തെ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പൊട്ടിയിറങ്ങിയതൊന്നുമല്ല, ജനങ്ങളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന ആളുകളാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആ ഗവൺമെന്റിന്റെ ഉള്ളിലുള്ള ആളുകൾ അത്തരം ബോധമുള്ള ആളുകളാണ്. നമ്മുടെ നാട് നന്നാവണമെന്ന് ചിന്തിക്കുന്ന, അഴിമതിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് ഈ നിലവരില്ലായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ടാണ് സത്യത്തിൽ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ഞാൻ കാണുന്നത്. അധികം നീട്ടുന്നില്ല, ചുരുക്കമാണ്.
അവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, മുസ്ലിങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ട കാര്യം, അതിന്റെ അതിന്റെ ഒരു നിർബന്ധിത അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട, മുസ്ലിങ്ങളും ഇസ്ലാമും രണ്ടാണ്, രണ്ടും ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള, ഇവിടുത്തെ ഗവൺമെന്റിന് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഘട്ടമാണ് ഇത് വന്നിരിക്കുന്നത്. സംഘപരിവാറിന് അത് മനസ്സിലാക്കാനുള്ള ഒരു ഘട്ടമാണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അത് മനസ്സിലാക്കാനുള്ള ഘട്ടമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങൾ പിന്തുടരുന്ന സംഗതിയുടെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന സെക്യുലറിസവും ഡെമോക്രസിയും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അതാണ് നമുക്ക് രക്ഷയ്ക്കുള്ളൂ എന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലും കേരളത്തിലും സംഭവിക്കാൻ, താലിബാൻ ഇവിടെ സംഭവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ US അമേരിക്കയുടെ കാര്യം നമ്മൾ ഏറ്റവും ഒടുവിൽ ചരിത്രം കുഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് നമ്മൾ. പക്ഷേ എനിക്കിഷ്ടം ഈ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രം കുഴിക്കാനാണ്. ഞാൻ ആ കുഴിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്, USA അവിടെ ഈ പറയുന്ന 20 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ഉണ്ടായിരുന്ന സമയത്ത് അവര് ഈ തരം ആശയങ്ങൾ, ഈ രാഷ്ട്രീയ ബോധം, ഇത്തരം ആധുനിക മൂല്യബോധം, ഈ രാഷ്ട്രീയ ഈ പറയുന്ന ജനാധിപത്യ ബോധം, സെക്യുലറിസം, മതേതരത്വം എന്നുപോലെയുള്ള കാര്യങ്ങൾ, അത് അവിടുത്തെ ജനങ്ങൾക്ക് അതിന്റെ പ്രായോഗികതയും അതാണ് നിങ്ങൾക്ക് രക്ഷയുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാനായിരുന്നു അവർ ഈ ട്രില്യൺ കണക്കിന് രൂപ ചെലവാക്കിയിരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ നില അവിടുത്തെ ഈ പറയുന്ന ജനങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇപ്പോൾ സംഭവിച്ചു, ഇനിയും ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ പറയുന്ന ആധുനിക ലോകത്ത് ഇന്ന് നിലവിൽ അത് ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങൾ, ഇന്ത്യയെ ഉൾപ്പെടെ, അവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയും മറ്റുമുള്ള ശ്രമങ്ങൾ നടത്തണം. കാരണം അത് ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നടക്കുന്ന കാര്യമല്ല, അത് വർഷങ്ങൾ എടുക്കുന്ന കാര്യമാണ്. അതിനെ നമ്മൾ മുന്നിട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ആശയം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളെയും ഇതേ കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിന്റെ പ്രശ്നം അവിടെയാണ് നമ്മൾ കിടക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം താലിബാൻ പോലും അവർ വളർന്നതിന്റെ പ്രധാന കാരണം അവർ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് അതിന് ഇറങ്ങി തിരിച്ചപ്പോഴാണ് അവർക്ക് വളരാൻ സാധിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ലോകത്ത് എവിടെയൊക്കെ ഇതുപോലെയുള്ള ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്സ് ഉണ്ടോ അവരുടെ എല്ലാം കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇസ്ലാമാണ്, വിശ്വാസമാണ്, ജിഹാദ് എന്നാണ് അവർ വിളിക്കുന്നത്, അതിന്റെ അടിസ്ഥാന മതമാണ്. അതിനെ കൂട്ടുപിടിച്ച് ഇതിൽ കൊല്ലപ്പെട്ടാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നുള്ള ചിന്ത പോലും അവിടെ വരുന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ ഒരു മതേതരത്വത്തിനും അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ബോധത്തിനോട് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ആയാലും ശരി, ലോകത്തുള്ള എവിടെയുള്ള മുസ്ലിങ്ങളെ ആയാലും ശരി, അഫ്ഗാനിസ്ഥാനിലെ ആയാലും ശരി, ഇനിയെങ്കിലും ഇസ്ലാമാണ് പ്രശ്നം എന്നുള്ള കാര്യം പച്ചയ്ക്ക് പറഞ്ഞിട്ടല്ലാതെ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയ ചുരുക്കം ചില രാജ്യ നേതാക്കൾ മാത്രമാണ് നമ്മൾ മുന്നിലുള്ളൂ. അതിലൊന്നാണ് ഫ്രാൻസിലെ മാക്രോൺ. ഞാൻ വലിയൊരു ആരാധകനായിക്കൊണ്ട് പറയല്ല, പക്ഷെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അതാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ അതാണ് ഒരു കുറച്ചെങ്കിലും വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നത്. ട്രംപ് ചെയ്തതും ചില ഒരു ആംഗിളിൽ നോക്കി അതാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ വളരെ മുസ്ലിങ്ങളെ ഒട്ടും തന്നെ വിശ്വാസത്തിലെടുക്കാതെയാണ് അദ്ദേഹം അതവിടെ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ പ്രതിഷേധം അതിനെതിരെ ഉണ്ടായി. ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത് നടപ്പിലാക്കുന്ന രീതി എന്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നതെന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ആ ഒരു പ്രശ്നം കൊണ്ടാണ് സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഇസ്ലാമോഫോബിയ എന്നുള്ള ചാപ്പ പേടിച്ചിട്ട് ഇതിനൊക്കെ ഓടി ഒളിച്ച് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ചുരുട്ടി കൂട്ടി കെട്ടി നമുക്ക് കളയേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്ലാരിറ്റി ഇവിടുത്തെ ഗവൺമെന്റിന് ഉണ്ടാവണം, രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാവും, പൊതുജനങ്ങൾക്ക് ഉണ്ടാവണം, മുസ്ലിങ്ങൾക്കും ഉണ്ടാവണം. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന റെഫ്യൂജി പ്രശ്നം ഇറാഖിലെ ആയാലും സിറിയയിലായാലും എവിടെയുള്ളതായാലും അഫ്ഗാനിസ്ഥാനിലെ ആയാലും അനുഭവിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മതമാണ്. ഇതേ മതം വെച്ചുകൊണ്ട് തന്നെ അവിടെ ചെന്ന് വീണ്ടും വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞ് വീണ്ടും അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ശരിയാകണമെന്നാണ്, എന്നാ പിന്നെ ആദ്യം ഉണ്ടായിരുന്ന രാജ്യത്ത് തന്നെ നിന്നാ പോരായിരുന്നോ? അപ്പോ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഒരു ആധുനിക ലോകത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ് ജനാധിപത്യ ബോധവും സെക്യുലറിസവും. അത് ഇന്ന് നിലവിൽ ഇന്ത്യയിലുണ്ട്, അതിന് ചില പരിക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, അതിന് വെള്ളമൊഴിച്ച് അതിന് ഈ പറയുന്ന രീതിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പാകത്തിനുള്ള ഒരു വിഷയമാണ് ഇപ്പൊ നമ്മൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇവിടുത്തെ മറ്റു വിശ്വാസികളും അതിനെ ആ രീതിയിൽ കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ
നമ്മളുടെ ഇവിടെയുള്ള നിലനിൽപ്പ് വളരെ പ്രശ്നത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് ഇത് യഥാർത്ഥ ഒരു രാഷ്ട്രീയ ബോധത്തോടുകൂടി നിലനിന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതിന് വേണ്ടത് പൊതുജനങ്ങളുടെ ബോധം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അവർ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഗവൺമെന്റുകളൊന്നും കെട്ടിയിറക്കി തരാൻ പോകുന്നില്ല. ആ ഒരു ബോധത്തോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇവിടെ തലക്കെട്ടിൽ സൂചിപ്പിച്ച പോലെ ദക്ഷിണേഷ്യ വീണ്ടും ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായി തന്നെ മാറും, ഒരു സംശയമില്ല. അതിൽ അതിന് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും ജീവിതവും ഒക്കെ. അത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നതെന്നുള്ളതൊന്ന് ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പോലുമല്ല. കാരണം അത് വളരെ വ്യക്തമാണ് എന്താണെന്നുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി. താങ്ക് യു. നമുക്ക് 9 മണി വരെയാണ് സമയം അനുവദിച്ചിരുന്നത്. നമ്മളിപ്പം 12 മിനിറ്റ് ലേറ്റ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പരിപാടിയുടെ പൂർണതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ ആരിഫിനോടും കൂടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹം ഇസ്ലാം മുസ്ലിം എന്നുള്ളതിനെ ഇങ്ങനെ കൃത്യമായി വേർതിരിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിനകത്ത് ഇങ്ങനെ ധാരാളം പുതിയ തരത്തിലുള്ള റീഡിങ്, ഇപ്പം സെക്ഷുവലി സെൻസിറ്റീവ് ആയിട്ടുള്ള റീഡിങ്, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള റീഡിങ്, ആ തരത്തിലൊക്കെയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇസ്ലാമിൻ്റെത് അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു സഹജ സ്വഭാവമാണ് എന്നുള്ള നിലക്ക് വന്ന ആശയങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന ഫെമിനിസ്റ്റ് നിലപാടുകളുണ്ട്. അപ്പോ ഇസ്ലാമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഇസ്ലാമിനകത്ത് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ ഫാത്തിമ മെർനസിയെ പോലെയുള്ള, വദൂദിനെ പോലെയൊക്കെ ഉള്ളവര് ഇസ്ലാം സ്ത്രീക്ക് അനുവദിച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളതിന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടുവന്നിട്ടുള്ളവരാണ്. ഇത്തരം സ്ത്രീവാദ സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന്? ഓക്കെ, താങ്ക് യു. കേൾക്കാലോ അല്ലെ, നമുക്ക് സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് പറയാം. അതായത് ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയാറ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് മറ്റു മതങ്ങൾ പോലെ ഒരു മതം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ പ്രയോഗത്തിൽ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. അത് ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുക ഇസ്ലാം അതിനകത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ വിരുദ്ധത തന്നെ, ഇപ്പൊ ഇതിന് നമ്മളോട് ചോദിച്ച ചോദ്യം, ഈ മിസോജിനി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന് പ്രത്യേകമായിട്ടൊരു മിസോജിനിസ്റ്റിക് ഒരു നിലപാടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇസ്ലാമിൽ പറയുന്ന സ്ത്രീ വിരുദ്ധതയേക്കാൾ കൂടുതൽ സ്ത്രീ വിരുദ്ധത നിലനിൽക്കുന്ന മറ്റു മതങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇസ്ലാമിന് മാത്രം അത് ഇന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതാണ്, ആ ചോദ്യമാണ് നമ്മൾ ഇവിടെയുള്ള ഇസ്ലാമിലെ വിശ്വാസികളുടെ മുന്നിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു മതങ്ങളിൽ ഒരു ആന്തരികമായിട്ടായാലും ശരി ബാഹ്യമായിട്ടാണെങ്കിലും ശരി ഒരു ഒരു പരിവർത്തനത്തിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് മനസ്സിലായി ആധുനിക കാലം അല്ലെങ്കിൽ അവര് ഏത് കാലത്തായാലും, ഇന്ന് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ കാലത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളത് ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് വേണ്ട, നമ്മൾ ഇന്ന് ഇത് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ മറികടന്ന് അടുത്ത എന്താണ് നമുക്ക് ഇന്ന് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റു മതങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു 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 ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മെറ്റമോഫോസിസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതേസമയം ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുക ഇന്നും അത് ഈ പറയുന്ന 7-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെയൊക്കെ ആ നിയമങ്ങൾ അതേപോലെ അക്ഷരം പ്രതി അത് അത് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം, ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉള്ള ഒരു മതമായിട്ടാണ് നമുക്ക് ഇസ്ലാമിനെ കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇതിന് ഇസ്ലാം വിമർശകർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളത് ഇസ്ലാം ഒരു മതമല്ല എന്നാ പറയാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഒരു പൊളിറ്റിക്കൽ കൾട്ടാണ്. അതിനകത്ത് സ്ത്രീകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അത് സ്ത്രീകളെ സംബന്ധിക്കുന്നത് മാത്രമല്ല അടിമകളെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്, പുരുഷന്മാരെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ അങ്ങനെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അതിനകത്തുള്ള കുറെ നിയമങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഈ പറയുന്ന സ്ത്രീകൾക്കുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ ഇരുന്ന് അത് പരിശോധിക്കുമ്പോൾ അത് പിന്തിരിപ്പനാണ്, അത് കാലഹരണപ്പെട്ടു എന്നുള്ളത്. താലിബാൻ പോലും അവിടെ നടപ്പിലാക്കുന്നത് നമ്മൾ ഇന്ന് കാണുമ്പോൾ നമ്മൾ അതിന് എന്ത് ക്രൂരതയാണ് എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരുന്ന് നമ്മൾ അതിനെ പരിശോധിക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ ആധുനിക ബോധത്തിന് അത് ചേർന്നതായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ചോദിക്കുന്നത്. അപ്പോ ഇത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ ഇസ്ലാമിനകത്തുണ്ട്. ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അത് ഖുർആനിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വഴിയുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു
ഒരു ഒരു പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലാകാലം നിലനിൽക്കും, ഇത് സംരക്ഷിക്കാനുള്ള ഒരു ചുമതല അത് ദൈവം സ്വന്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതൊരിക്കലും തിരുത്തലുകൾക്ക് ബാധകമല്ല, തിരുത്തലുകൾ ഇതിനകത്ത് സംഭവിക്കില്ല. അങ്ങനെ ആരെങ്കിലും തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നമ്മൾ ഒതുക്കണം എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ചിന്ത പോകുന്നതും, അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇനി നമ്മൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് പറയുക എന്താണ്, അത് ഇനി ഒരു കാലം വരാനുണ്ട് അന്നത്തേക്ക് വേണ്ടി. ഇപ്പൊ ഏറ്റവും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും ചർച്ചയിൽ ഒരു ചോദ്യം, ഞാൻ ആ ഉദാഹരണം പറഞ്ഞു നിർത്താം, ഒറ്റ കാര്യമാണ് ചോദിക്കാറുള്ളൂ, ഈ ഭാര്യയെ തല്ലാന്നുള്ള ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അപ്പൊ നമ്മളിത് ചോദിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ആണ് ഇത് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു ഒരാൾ പരാതി പറയാണ്, ഒരു ഭാര്യ ഒരു സ്ത്രീ പോയിട്ട് പറയാണ് എന്റെ ഭർത്താവ് എന്നെ തല്ലി എന്ന് പറഞ്ഞ് പരാതി പറയാനുള്ള ഒരു അവസ്ഥ അവിടെ ഇല്ല, ഉണ്ടാവില്ല. കാരണം നിയമപ്രകാരം ഹദീസുകളിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം ഒരു പുരുഷൻ ഭാര്യയെ തല്ലിക്കഴിഞ്ഞാൽ എന്തിനാണ് തല്ലിയത് എന്ന് ചോദിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. അപ്പൊ അങ്ങനെയുള്ള വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സംഗതിയെ കുറിച്ച് നമ്മളിവിടെ പറയുന്നു, അതാണ് ഇതിനകത്തുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ഇന്നത്തെ കാലത്തിന് യോജിച്ചതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് അവരോട് നമ്മൾ ചോദിക്കുകയാണ്, ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളോട് അവർ പറയുന്നു, സാധാരണ വിശ്വാസികൾ പറയുന്നത് ഞാൻ എന്റെ ഭാര്യയൊന്നും തല്ലാറില്ല, പക്ഷെ ഈ ആയത്ത് നമുക്ക് ആവശ്യമാണ്, കാരണം ഇനി എങ്ങാനും അങ്ങനെ ഒരു തല്ലേണ്ട ഒരു കാലഘട്ടം വന്നാലോ അന്നത്തേക്കുള്ളതാണ് ഈ ഈ ആയത്ത് എന്നാണ് അതിനകത്ത് പറഞ്ഞ് അവര് അതിൽ നിന്ന് ഒരു ഒരു ശമനം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി അവർ പറഞ്ഞു വെക്കുന്നതാണ്. കാരണം ദൈവികമായ ഒരു സംഗതിക്ക് ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു എൻഡ് പോയിന്റ് ഒരു 21-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സംഗതിയുടെ ദൈവികത തന്നെ നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ അവരുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒന്നുകിൽ ഇത് ദൈവികമാണ് ഭാര്യയെ തല്ലാം എന്നുള്ള ആ ഒരു സ്ത്രീവിരുദ്ധമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുക, അതല്ലെങ്കിൽ ഇത് ദൈവികമല്ല ഭാര്യയെ തല്ലാം എന്നുള്ള ആ നിയമം അത് അത് ഇതിന് പിൻവലിക്കേണ്ടതുണ്ട് എന്നുള്ളത് സമ്മതിച്ചിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും മുന്നോട്ട് പോവുക എന്നുള്ളത് അവരുടെ മുന്നിലുള്ളൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിലേത് നിലപാടെടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ ഒരു എക്സ് മുസ്ലിമായിട്ട് അവർക്ക് തുടരേണ്ടതായിട്ട് വരും. അത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് തലയൊന്നും പോകാതെ സമാധാനമായിട്ട് ജീവിക്കാം. അഫ്ഗാനിസ്ഥാനാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തലയൊക്കെ പോയി എന്ന് വരും. അതാണ് അതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.